എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബനാസുറ ഡാമിലാണ്. ബനാസുറ അല്ലേ? ബനാസുറ അല്ലേ? ബാനാസുര സാഗർ ഡാം. ഓക്കെ, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ വാനിൽ കയറി അതിനകത്തൂടെ പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ബാനാസുറ ഡാമിലെത്തിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് ഈ വണ്ടി തന്നെ പോവാം കേട്ടോ. ഈ ഡാമിനെ കുറിച്ച് എന്താ അറിയാം നിനക്ക്? ബാനാസുര ഡാം എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആണ് എന്നാണ് ആമിനെ പറയുന്നത്, തള്ളിയിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. എർത്ത് ഡാം ഏക നമ്മളെന്തിനാ ഈ ഡാം കാണാമെന്ന്? ഡാമൊക്കെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാം അല്ലേ? അല്ല, ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഉണ്ടല്ലോ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിംഗ് ഉണ്ട്, സിപ് ലൈൻ ഉണ്ട്. സിപ് ലൈൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. ആ, ഇവിടെ പോകും. പക്ഷെ മറ്റടുത്ത് 390 രൂപയായിരുന്നു. പക്ഷെ അത് സൂപ്പർ സിപ് ലൈൻ ആയിരുന്നില്ലേ? ഇവിടെ ചെറിയ സിപ് ലൈൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കണം റേറ്റ് കുറവായി. തിക്ക് ഓക്കെ, എന്തായാലും കൊള്ളാം. നിലവിലെ ഏറ്റവും വലിയ സിപ് ലൈനാണ് നമ്മൾ ഇന്നലെ എക്സ്പ്ലോർ ചെയ്തത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അടിപൊളിയായിരുന്നു. വാ, സൂപ്പർ ആയിട്ടുണ്ട്. നോക്കി, ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ വന്നിട്ട്. ഓ, സൂപ്പറായിട്ട് കിടക്കുന്നു. അടിപൊളി. ഓ, പർവ്വതങ്ങളും ആ മലകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡ്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ മെന്തം ബന്ധം, അല്ല മന്ദം ബന്ധം, സോറി, മെന്തം ബന്ധം, അങ്ങനെ മന്ദം ബന്ധം നമ്മളുടെ സുന്ദരിമാരായ നമ്മളുടെ കുഞ്ഞനിയത്തിയും എൻ്റെ പൊണ്ടാട്ടിയും നമ്മളുടെ ന്യൂ അറൈവലായിട്ടുള്ള ആമിനെയും നടന്നു വരികയാണ്. കൂടെ ഒപ്പം സെക്യൂരിറ്റി ആയിട്ട് നമ്മളെ സാധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ബാനാസുര ഡാമിനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. ആ, പാമ്പിൻ്റെ ശല്യമുണ്ട്. ആണോ? അടിപൊളി. ആ, അടിപൊളി. ഓക്കെ, ആ പറയ. ആണോ? അതെ അതെ അതെ. ഇടയ്ക്കൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാടം കൊണ്ട് കാണിച്ചു. സമാധാനമുള്ള രണ്ട് ഡ്രൈവേഴ്സിനെയാണ് നമുക്ക് കിട്ടിയത്. അതെ, റിംബോച്ചി റയാൻ ട്രാവൽസ്. അതെ അതെ അതെ. മൈക്കും ഇളക്കി കൊടുക്കട്ടെ, ക്യാമറയും കൂടെ കയറട്ടെ, അങ്ങ് ബ്ലോഗ് ചെയ്യാം. പൊളിച്ച്, അതാണ് അടിപൊളി. അതെ, റിലാക്സ് ആവും. കുറെ ടെൻഷനുകളെല്ലാം നമ്മൾ മാറ്റി വെച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ അടിച്ച് പൊളിച്ച് ഞങ്ങളൊക്കെ തകർക്കും. അതാണ് അതാണ്, പൊളിച്ച് മറക്കരുത്. ഇവർക്ക് കൊടുക്കുന്ന ട്രിപ്പും ഈ ഒരു ഇതൊന്നും ഇവർ ഒരിക്കലും മറക്കരുത്. ആ അതെ അതെ. അതാണ് ഫ്രീ ആയിട്ട്. അതെ, പിന്നെ മച്ചാന്റെ കൂടെ വരുന്നുണ്ട്. ഇവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഉണ്ട്. അതാണ് ഇല്ലേ? അതല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ പൊണ്ണെടുത്തുള്ള ഡിസ്കൗണ്ടുള്ള കാര്യം പറയാം. നമ്മൾ എവിടെ പോയാലും ഡിസ്കൗണ്ട് മേടിച്ചില്ലേ? അതെ അതെ. അതുകൊണ്ട് നിങ്ങളെല്ലാം ടൂർ പോകുമ്പോ ഞങ്ങളെ ഇവിടെ വിളിച്ചാൽ മതി. അതെ, എല്ലാടോ നമ്മൾ വരും. ഡിസ്കൗണ്ട് ക്യാമറ കാണിച്ചിട്ടായിരിക്കും ഡിസ്കൗണ്ട് വയ്ക്കും. പിന്നെ അവര് മിണ്ടത്തിൽ ടോട്ടലൊക്കെ തന്നേക്ക് തരാനുള്ള എന്തായാലും കൊള്ളാം. ഇത് പറഞ്ഞ് നിങ്ങൾ എന്നെ കമന്റ് ഇട്ട് കളിയാക്കിയാലും എനിക്കൊരു പ്രശ്നമല്ല. ധൈര്യമായിട്ട് നിങ്ങൾ കമന്റ് അടിച്ചോ ഇല്ലേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് സന്തോഷമുള്ളു. പിന്നെ ചെറിയ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ എപ്പോഴും വിളിച്ചു പറയും. അതെല്ലാം നിങ്ങൾ എടുത്ത് പിടിച്ച് കമന്റ് ഇടുന്നു അല്ലേ ആമിന? അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കമന്റാണ് നമ്മൾ വളർത്തുന്നത്. അടിപൊളി. തകർത്ത് ഫോട്ടോഷൂട്ട് കിടക്കുന്നത്. അഭിനയിക്കോ, അഭിനയിക്കോ. ഓക്കെ ഓക്കെ, അഭിനയിക്കോ, അഭിനയിക്കോ. സാധിക്ക അഭിനയിക്കോ. നിങ്ങൾ നിങ്ങൾ പോയി, സംഗതി പോയി. ആ, ക്ലിക്ക് ഓൺ.
സെക്കൻഡ് ട്രിപ്പാണ് നിങ്ങള്? നമ്മളുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ട്രിപ്പല്ലേ? പിന്നെ പോയി ഞങ്ങളൊരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ നമ്മള് അല്ല, നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഫസ്റ്റ് ട്രിപ്പ് അല്ലേ ഇത്? ചാനൽ തുടങ്ങിയതിനു ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മള് ചാനൽ തുടങ്ങിയപ്പോഴേ കോവിഡ് വന്നു, കൊറോണ വന്ന് എല്ലാം പൂട്ടി കിട്ടി. അതെ അതെ. റാബേ, ഹൗ ആർ യു? കോട്ട തലയിൽ ഇത് മാറ്റടാ ഫറൂ, തലയിൽ ആ തൊപ്പി മാറ്റാം. എവിടെ പോയാലും ഡാൻസ്, റോട്ടി നിന്ന് ഡാൻസ്, അവിടെ നിന്ന് ഡാൻസ്. മച്ചാമാരോ ആ കാണുന്നുണ്ട്, അവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ ഒരാൾ പോകുന്നുണ്ട്, അതോണ്ട കാണുന്നുണ്ടോ നിങ്ങൾ സിപ്പ് ലൈൻ? ഇതോ ഇവിടെ നിന്ന് തുടങ്ങി ഇതോ അവിടം വരെ. ഇതൊരു ചെറിയ സിപ്പ് ലൈൻ ആണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങള് ബാനാസുരയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എന്തോ അവിടെ വരെ പോവും. 300 രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് കേട്ടോ. അടിപൊളി. ഞാൻ എടുക്കോടി ഞാൻ. ഹായ് ഗൈസ്. അടിപൊളി അടിപൊളി. ആ പൊളിച്ച്, ആ പൊളിച്ച് കിടിലം പോട്ടോ. നൈസ്, അതൊക്കെ അടിപൊളി. തമ്പിനയിൽ ഇടാൻ പറ്റിയൊരു അടിപൊളി ഫോട്ടോ എടുക്കണം നമുക്ക്. സൂപ്പർ ആയിരുന്നു ഗൈസ്. അതാണ് റോട്ടിലൊക്കെ ഇരുന്ന് ഭയങ്കര രസമാണ്. ഫാമിലി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ കയറി ജോലി ഫ്രസ്ട്രേഷൻ അടിച്ചടിച്ച് അവിടെ നിന്ന് ഇരിക്കരുത്, ഇടയ്ക്കൊക്കെ ചാടണം അല്ലേ. പുള്ളിമാരൊക്കെ വളയോ മാലയൊക്കെ എടുത്ത് വിറ്റിട്ടാണെങ്കിൽ പോയി അടിച്ച് പൊളിച്ചേക്കണം. ഉണ്ടോ? ഞാൻ വളയെല്ലാം വിറ്റ് മൊത്തം വിറ്റ് കാശ് വെച്ചു. ഇല്ല, മാല പോലും ഇല്ല, ഇല്ല, എല്ലാം വിറ്റില്ലേ. എല്ലാം ഊരി വീട്ടിൽ വെച്ചിട്ടേ വരാവൂ ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടും. കേട്ടാ, സ്വർണം എന്ന് പറയുന്ന സാധനം ടൂർ പോകുമ്പോൾ നിങ്ങൾ ആരും എടുക്കരുത്, എല്ലാം ഒഴിവാക്കിയേക്കണം. കേട്ടാ? അതെ, പെങ്ങളൊക്കെ കിട്ടിയ സ്വീതനത്തുക. എവിടാ? ആ വാ. ആ പെങ്ങന്മാരെ കെട്ടിയ ശ്രീധരത്തുക, പെങ്ങളെ കെട്ടിയ ശ്രീധരത്തുക, തരുമോ അളിയ? ആ പെങ്ങളെ കെട്ടിയ ശ്രീധരത്തുക, തരുമോ അളിയ? വാ അളിയ. ആ അളി എവിടെയാ? റെഡി? ആ ഓക്കെ റെഡി. ആ ആ പെങ്ങളെ കെട്ടിയ ശ്രീധരത്തുക, തരുമോ അളിയ? ഐ പെങ്ങളെ കെട്ടിയ ശ്രീധരത്തുക, തരുമോ അളിയ? തന്നിട്ടില്ല, ബാക്കിയുണ്ട്. വീടും പേരും ഞങ്ങളെ പേര് എഴുതി വെച്ചായിരുന്നു. ആമിന, നിങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്കാണ് ആ വീടും സ്ഥലവും. തരുത്തില്ല, എടുത്തോളാം, തന്നു കഴിഞ്ഞു. കേട്ടോ, ഇതെനിക്ക് ഉള്ളത് അതാ. ഇനി ഞങ്ങൾ അതും കൊണ്ടേ പോവും അളിയാ. എന്റെ അളിയനെ ഞാൻ തരുത്തില്ല, സാധിക്കാൻ തരുത്തില്ല അളിയൻ. അടിപൊളി കേട്ടോ, അടിപൊളി. ആമിനെ പറയുന്നത് ആ മലയുടെ മുകളിൽ പോയി നിക്കണോ, അവിടെ പോയി നിന്നാ മാത്രം മതിയോ, താഴെ ചാടണോ? സൂപ്പർ, ഒരു വൈബ്, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ സിപ്പ് ലൈന് നല്ല സ്പീഡുണ്ട് കേട്ടോ. ഞാനൊന്ന് കയറി നോക്കാമായിരുന്നു, നല്ല സ്പീഡാണ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് വന്ന് എൻഡ് ചെയ്യുന്നത്, ഇവിടെയാണ് സിപ്പ് ലൈൻ്റെ എൻഡിങ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ അവിടെ നമ്മൾ കയറിയിട്ടുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയ സിപ്പ് ലൈൻ ഞാൻ ചെയ്തതാണ്. പിന്നെ ഇതിൽ ഞാൻ കയറിയിട്ട് വെറുതെ പൈസ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം കയറാഞ്ഞത്. അല്ലേ, വയനാട് പൊളിയാണ്. നമ്മളിനി അടുത്ത് എവിടെ? മണാലി. മണാലി മച്ചാമാരെ, നമ്മളിപ്പോൾ കാണുന്നതാണ് പാൻഡർ റോക്ക്. അതെ, അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ഓക്കെ, അതാണ് ആ കാണുന്നതാണ്. അതായത് ഒരു പാറ, അതായത് വലിയൊരു പാറക്കെട്ടിനകത്ത് വേറൊരു എന്തോ എടുത്തു വെച്ചാണ് ഇല്ലേ. എന്താ അത് നീ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താ എന്താണ് കണ്ടിട്ട് ഒരു മുഖം ഇരിക്കുന്ന ഒരു ഫീൽ അല്ലേ? ആ ഒരു ആ റോക്ക് കണ്ടിട്ട്. ആ പാൻഡർ റോക്ക് ഇല്ലേ. ഓക്കെ, എന്തായാലും കൊള്ളാം. പക്ഷേ ഇവിടെ ഒരു സേഫ്റ്റി മെഷർമെൻറ്റും ഇല്ല. കുട്ടികളെയൊക്കെ കൊണ്ടു വരുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. വയനാട്ടിലെ ഈ ഒരു സ്ഥലം നിങ്ങളുടെ ഇവിടെ നിന്നൊക്കെ കാല് തിരിച്ച് ജസ്റ്റ് വീണാൽ ഒന്നു തീർന്നു. അപ്പോൾ എന്തായാലും പാൻഡർ റോക്കിൽ അവിടെ കുളിക്കാനുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഇത് വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ അവിടെ ചാടി കുളിക്കാം. എന്തായാലും കൊള്ളാം, പാറക്കെട്ടിന് ഇടയിൽ കുളിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പാൻഡർ റോക്ക് എന്നെ മറിച്ചെടുത്തില്ല, എൻ്റെ വാപ്പാവിടെ നമ്മുടെ മീൻ കൃഷി എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, അത് കണ്ടിട്ട് അടിപൊളി. പാൻഡർ റോക്ക് അടിപൊളി കേട്ടോ.
അങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ മലകൾ കയറി കളിക്കാം. അടിപൊളി പ്ലേസ് ഇല്ലേ, വാ ഇത് മനോഹരമാണ് നമ്മുടെ കേരളം എന്ന് പറയാം. അത് കണ്ടിട്ട് എന്താ പോലെ ഇരിക്കുന്നു ആ സാധനത്തിന്, എന്താ പറയുന്നു പാറ പോലെ, പാറ പോലെയാണ് അത്, എന്തോ ഒരു തല എടുത്ത് വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ എന്ത് പറഞ്ഞു നിങ്ങൾ വിശേഷിപ്പിക്കും. ഫോട്ടോ ഒക്കെ എടുത്ത് തള്ള ആരാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത്, അഭിജിത്ത് എവിടെ സ്ഥലം? സ്ഥലം യൂണിവേഴ്സിറ്റി മലപ്പുറം. മലപ്പുറം മലപ്പുറം കിട്ടും കേട്ടോ. അവർക്ക് കൊടുത്തേക്കാം മച്ചാൻ ഗാലറി. ആ മച്ചാൻ, ഓക്കെ. അപ്പോ എന്തായാലും അവർക്കും ഒന്നും പറയാനില്ല. ഇവരെല്ലാരും ഇവിടെ എല്ലാം ഫോട്ടോ എടുപ്പ് തുടങ്ങി, നഗരത്ത് ഫോട്ടോസ് എടുക്കൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മളെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് എടുക്കലൊന്നും നടക്കുന്നില്ല ചേട്ടാ. അവിടെയൊക്കെ ഓരോരുത്തരുണ്ട്, അടിപൊളി ആണ്. അവിടെ ചെറുമോനും ചെറുമോനും ഉപ്പായി, അങ്ങനെ വലിയ വലിയ മലകളാണ്. കണ്ടോ പലതരം മലകളാണ്. കള്ളിക്കയറണോ? ഫാൻഡം റോക്ക്, അടിപൊളി. ഒരു സേഫ്റ്റി മെഷറും ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നോക്കി മലകൾ മല. ആ പാട പാട്ട് പാടുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? പുഴകൾ പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരീഷുന്ന ചന്ദന ചീതള മലപ്പുലകൾ, മലകൾ പുഴകൾ കിട്ടിയ ശ്രീധന. ആ ശ്രീധനത്തിന്റെ ബാക്കി ഇതുവരെ കിട്ടിയില്ല. ഏത് ബാക്കി? ഏത് ബാക്കി? ഏത് വീടും പറമ്പും എന്റെ പേരിൽ എഴുതി തരണം. അളിയൻ അടിപൊളി. അപ്പോ അതിപ്പോ ഇപ്പൊപ്പം തന്നെ ഓരോരുത്തരും ഈ കമന്റിട്ട്, എന്തിനാടാ സ്ത്രീ തന്നെ അല്ലേടാ വലിയ തന്നെ, നിനക്ക് എന്തിനാടാ സ്ത്രീ തന്നെ? അച്ഛന്മാരെ ചുമ്മാ പറഞ്ഞു, എന്നാലും നിങ്ങളൊക്കെ കമന്റ് ഇടൂല്ലേടാ. അതെ, ഞങ്ങളിങ്ങനൊക്കെ ഇടക്കിടക്ക് പൊട്ടിക്കും, നിങ്ങളത് ഏറ്റുപിടിച്ചാണ്. ആ ഓക്കെ, എന്തായാലും കൊള്ളാമല്ലേ പാലം. ഷഫ ആമി, നിനക്ക് എന്താണ് ദേ ആ പാറ അത് കണ്ടിട്ട് തോന്നുന്നു? ആ പറ. ഒരു പ്രതിമ പോലുണ്ട് എന്റെ സിനിമയിൽ കാണുന്ന ജൂനിയർ മാൻഡ്രാഗിന്റെ തല പോലാണ്. ഷേപ്പ് ചെയ്തെടുത്ത് അടിപൊളി ആക്കിയിരിക്കില്ലേ? സംഭവം സെറ്റാ, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കമന്റ് ഇടും, നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പം എല്ലാരും വയനാട് വരുമ്പോ ഫാൻഡം റോക്കിൽ വരിക. ഇവിടെ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, പക്ഷേ അവിടെ ഇരുന്നൊരു ചേച്ചി വഴിയിൽ ഒരു കസേര ഇട്ടിരുന്നിട്ട് 50 രൂപ എൻ്റെ നിന്ന് മേടിച്ചു ഗൈസ്. 50 രൂപ പാർക്കിംഗ് എന്ന് പറഞ്ഞതാണ്ടേ? ആ അതേണ്ടേ, പേ പാർക്കിംഗ് എന്ന് പറഞ്ഞ 50 രൂപ. ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞു. ഞാനും നാളെ തൊട്ട് അതിൻ്റെ അപ്പുറത്തൊരു കസേര കൊണ്ടിട്ടിട്ട് 25 രൂപ എന്ന് പറഞ്ഞ് പേ പാർക്കിംഗ് എന്ന് പറഞ്ഞിരിക്കാൻ പോയാ. ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ ആരുടെ സ്ഥലം? ഇതൊക്കെ ഇവിടെ പാറ കെട്ടിട്ട് ഇവിടെ വരുന്നതിന് പേ പാർക്കിംഗ് കൊടുക്കണമെന്ന് പറയുന്നു. ഒരു സേഫ്റ്റി ഇല്ല, ഒരു കയറ് പോലും കിട്ടിയിട്ടില്ല. 50 രൂപയ്ക്ക് പേ പാർക്കിംഗ് എന്ന് പറഞ്ഞ 50 രൂപ മേടിച്ചു. അപ്പൊ എന്തായാലും വളരെ മനോഹരമായ സ്ഥലം, നല്ലൊരു പാട്ട് എന്തായാലും നമ്മളുടെ വാപ്പി, ആ ആമിനയുടെ വാപ്പി പാടി, നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോ എന്താ അടിച്ചത്? ഇവര് മലയുടെ താഴെയാണ് താമസിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പം അങ്ങോട്ടും ഇവിടെ പോയി അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നീന്തി കുളിക്കാൻ ഒരു ചെറിയ കുളമുണ്ട് ഗൈസ്. ഇവിടെ നമ്മളെ കുട്ടികൾക്കൊക്കെ നീന്തി കുളിക്കാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു നീന്തൽ പാറൽ അടിപൊളി. നമ്മളെ പുതിയ പെണ്ണ് അങ്ങനെ എവിടെ ഇരുന്നു കണ്ടോ? കാണാം നമ്മളെ പുതിയ പെണ്ണ് ആമിന. ഇതിപ്പോ ഇതിപ്പോ പണി കിട്ടി ഗൈസ്. എന്തെന്ന് വെച്ചാല് ഇതും ആമിന, എന്റെ വൈഫും ആമിന, രണ്ടുപേര്
ആമിനായ വിളിക്കുമ്പോ ഇതും തിരിഞ്ഞു നോക്കും, അവളും തിരിഞ്ഞു നോക്കും, രണ്ടുപേരും തിരിഞ്ഞു നോക്കും. കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ വിഷാന്ന് വിളിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ആദ്യത്തെ പേര് വിളിക്കുന്നു. എവിടെ അങ്ങനെ എന്തായാലും നമ്മളത് ഈ ഒരു സ്ഥലം കഴിഞ്ഞു. എവിടെ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു വ്യൂ ആണ്. ചെറിയ ചെറിയ മൊമെന്റുകൾ നമ്മളെ ലൈഫിൽ വീണ് കിട്ടുന്ന നിമിഷങ്ങളാണ് ഈ നമ്മളിങ്ങനെ കാണുന്നതൊക്കെ. ഭയങ്കര എന്താ പറയുക, നല്ല നല്ല അനുഭവങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം വരണം, നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്ന് കണ്ട് അടിച്ചു പിടിച്ചിട്ട് വരാം. അടിപൊളി കാറ്റാണ്, തണുത്ത വൈകുന്ന കാറ്റ്. അതിങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളതെല്ലാം ഇങ്ങനെ മറക്കും. ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മളെ വർക്കിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ മാറ്റി വെച്ച് ഇറങ്ങണം, ഭയങ്കര രസമാണ് നാലഞ്ച് ദിവസം. അപ്പോൾ ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാം. ഇന്നലെ രാവിലെയാണ്, ഇന്നലെ രാവിലെ എത്തി ഞങ്ങൾ. ഇന്നലെ രാത്രി വയനാട് സ്റ്റേ ആയിരുന്നു ആയുർണസ്റ്റ് റിസോർട്ടിൽ. അവിടെ നിന്ന് നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ സിപ്പ് ലൈനും അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ എന്താ ഇവിടെ രണ്ടാമത്തെ സ്ഥലം, ഇനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴോടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തത് ആ കാണുന്ന മലയില്ലേ ഒരു തലയെടുത്ത് വെച്ചിരിക്കുന്നത്, അവിടെ തൊട്ട് പോവാം. അവിടെ രണ്ട് കമിതാക്കൾ ഇരുന്ന് സല്ലപിക്കുന്നുണ്ട്. രണ്ട് പേര് അവിടെ നമ്മളുടെ അങ്ങോട്ട് പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചു. നമ്മൾ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പൊന്ന് വാ, ഇവിടെ ഒക്കെ നീന്തി കുളിക്കണം. അടി പുളി അരി ഇങ്ങോട്ടേക്കുള്ള വഴിയാണത്. ഈ റോഡിൽ നിന്ന് കട്ട് ചെയ്യല്ലേ, റൈറ്റ് കട്ട് ചെയ്ത് പോകുന്നതാണ്. കാറ്റൊന്നടിച്ചു എൻ ഹൃദയത്തിൽ, കാറ്റൊന്നടിച്ചു എൻ ഹൃദയത്തിൽ, മുമ്പ് ഞാൻ കണ്ട ദേവതേ, അന്നടിച്ച കാറ്റിൻ ബാക്കി ഇന്നടിച്ചു അല്ലോ ആമി. ഇതൊക്കെ ഞാൻ പാടുന്ന പാട്ട് കേട്ടോ, വേണമെങ്കിൽ എഴുതി എടുത്തോണം, പിന്നെ കിട്ടത്തില്ല കേട്ടാ. കാറ്റൊന്നടിച്ചു അന്നൻ കിനാവിൽ, സോറി ബാപ്പി ഉമ്മിയൊക്കെ ഉണ്ടോ, അതെല്ലാം ശ്രദ്ധിക്കും. ലൗസ് പിന്നെ ഫാക്കാം, എന്തായി അടിപൊളിയല്ലോ കേട്ടെ. അപ്പം അടുത്ത സ്ഥലം. അപ്പൊ ഊണിന്റെ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. അച്ചാറ്, സാമ്പാറ്, പുളിശ്ശേരി, രസം, ഇത് അവിയല്, അവിയലല്ലേ ഇത്, ഉപ്പേരി, പച്ചടി, തൈര്, ബിരിയാണിയുടെ തൈര്, അച്ചാറ് ഐറ്റംസ് എല്ലാം വന്നു. പപ്പടം, പപ്പടത്തിൻ്റെ ആളാണ് പറയാൻ. ഇതാണ് നെത്തോലി ഫ്രൈ, അടിപൊളിയായിട്ട് നല്ല ഡിസൈൻ ചെയ്ത് വർണ്ണ മനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തു എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ കാണുന്നതാണ് കാട ബിരിയാണി. എടുത്ത് ഷഫാനൊന്ന് ഇട്ടേ. അതിനകത്ത് കാടയുടെ രണ്ട് കാലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, തട്ടി അടിപൊളി. സൂപ്പർ, എടുത്ത് കടിച്ചേ, അടിപൊളി ഒരു കാട. ആ ഓക്കെ, നൈസ്. സൂപ്പർ കേട്ടോ കാട. അടുത്ത് അതെന്തൊരു ബിരിയാണി, എടു ഫിഷ് ബിരിയാണി തട്ട്. ഈ രാവോലി ഇല്ലേ, രാവോലി രാവോലി ആവോലി മെനുവായിട്ട് അടിപൊളിയാണ്. സൂപ്പർ ബിരിയാണി കേട്ടോ അവിടുത്തെ. എല്ലാവർക്കും ബിരിയാണി റൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ബിരിയാണി റൈസിൽ തന്നെ അതിനകത്ത് തന്നെ ആ ഗ്രേവി പോലെ ഉണ്ട് കേട്ടോ. ഒരു ഫുൾ അൽഫാമാണ് കേട്ടോ. അപ്പോൾ അൽഫാമായി ആവോലി ബിരിയാണി കഴിച്ച് തീരാടെ എല്ലാവരും. നല്ല ഫുഡ് കേട്ടോ, ഹോട്ടൽ ന്യൂ താജ് വയനാടുള്ളതാണ്. കൊള്ളാം കേട്ടോ, നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ, അത്യാവശ്യം കൊള്ളാം. എല്ലാം നല്ല ഡീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് വിടാൻ പോവുകയാണ്. ഇതൊക്കെ അമ്പലവയൽ, അമ്പലവയൽ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതു പുത്തു വിശേഷങ്ങളും പുത്തൻ വീഡിയോയുമായി കാണുന്നവരേക്കും മച്ചാൻ സൈനിങ് ഓഫ്. ബൈ ബൈ.